പുറത്തിറങ്ങാൻ കുറച്ച് സമയമെടുത്തല്ലേ മാഡം? ആ കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടെ ഉണ്ടായിരുന്നു മാഡം. ഞാനത് എടുത്തു കഴിഞ്ഞ സീനോ? ഓ ഐ എം സോറി, ഞാൻ ഓർത്തില്ല. അയ്യോ മാഡം, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഞങ്ങൾ തന്നെ ഡോർ തുറന്നു കൊടുക്കണമെന്നാണ് റൂള്. പണ്ട് ഇന്ത്യയിലെ പാവം ഡ്രൈവർമാരെ കൊണ്ട് നിർബന്ധിച്ച് കാറിൻ്റെ ഡോറൊക്കെ തുറപ്പിച്ചിരുന്ന ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരൊക്കെയാണ്. ഇപ്പോഴത്തെ കൊറോണ രണ്ടും വിദേശികൾ ഭയങ്കരമാണല്ലോ. അതെ. മാഡം, ആ സാനിറ്റൈസർ യൂസ് ചെയ്തേ, കൈയൊന്ന് ക്ലീൻ ചെയ്തേ. നാട്ടില് നല്ല ചൂടല്ലേ? ആ പക്ഷേ എ സി ഇടാൻ പാടില്ല. അവര് പറഞ്ഞിരുന്നു. സാരല്ല, കാറ്റൊക്കെ ഉണ്ടെന്ന് പോവാ. എനിക്കൊരു സാധനം മേടിക്കാനായിരുന്നു. ഓൺ ദ വേ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊന്ന് നിർത്താമോ? മാഡം, അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ വണ്ടി സ്റ്റോപ്പ് ചെയ്തൊന്ന് ഓർഡർ ഉണ്ടായിരുന്നു. ഓ ഇറ്റ്സ് ഓക്കെ. ഈ ഗ്ലാസ് പാർട്ടീഷനെ കാണുമ്പോൾ പുറത്തെ പോലീസ് വണ്ടി ഓർമ്മ വരുന്നു. മാഡം ദുബായിലോ? അല്ല, ബോംബെ. ഇവിടെയൊക്കെ ആകെ സീനായിരിക്കുമല്ലേ. ഇവിടെ ഫുൾ സെറ്റപ്പാട്ട്. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും ആളുകൾ വരുമ്പോൾ അവരെ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടേ പുറത്തേക്ക് വിടുള്ളൂ. ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിലേക്ക് വിടും, അല്ലാത്തവരെ വീട്ടിലേക്ക്. അറിയാം, സാധാരണ വീട്ടുകാർ മൊത്തം ആഘോഷമായിട്ട് എയർപോർട്ടിൽ നിന്ന് വരവേപ്പ്. ഇപ്പം പിന്നെ പേഴ്സണൽ വണ്ടിയാണെങ്കിൽ ഒരാൾക്ക് മാത്രമല്ല ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരു റൂളുണ്ടല്ലോ അല്ലേ. അക്കാര്യത്തിൽ ഒരു തീരുമാനമായി. അല്ലെങ്കിൽ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ഇതിപ്പോൾ ഈ വണ്ടിയിൽ തന്നെ എത്ര പേര് യാത്ര ചെയ്യുന്നതാ? അതിൽ ആർക്കെങ്കിലും അസുഖമുണ്ടേ നമുക്ക് രണ്ടുപേർക്കും കിട്ടില്ലേ? അതില്ല മാഡം, ഞങ്ങളായിട്ട് എന്തായാലും അതിനൊരു അവസരം ഉണ്ടാക്കില്ല. ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും ഞങ്ങളുടെ കാർ മൊത്തം സാനിറ്റൈസ് ചെയ്യും. അതുപോലെ യാത്രക്കാരും അവരുടെ ഭാഗം വൃത്തിയായി ചെയ്യുകയാണെങ്കിൽ പിന്നെ ബ്രേക്ക് ദ ചെയിൻ അല്ലേ. നിങ്ങളുടെയൊക്കെ പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ് ഹിയർ. എന്താ പേര്? വിനയ്. ഐ ആം ജാൻകി. ഇവിടെ അടുത്താണോ വീട്? ആലുവ. മാഡത്തിന്റെ ഇവിടെ തന്നെയാണോ? കടവന്തരയാണ്. വീട്ടിലെ അമ്മ ഉള്ളതുകൊണ്ട് ഇപ്പൊ ബ്രദറിന്റെ വീട്ടിലേക്ക് പോകണം. വളരെ നന്നായി മാഡം, നമ്മളായിട്ട് ആർക്കും റിസ്ക് പാടില്ല. Thank you. പേയ്മെന്റ് അവിടെ കൊടുത്തായിരുന്നു കേട്ടോ. അല്ല, ഞാൻ ഡോറ് തുറന്നു. തന്റെ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ വേണ്ട, നല്ലത് ചെയ്യുന്നവർക്ക് കുറേ മുഖമാണെന്നല്ലേ. നല്ലത് വരട്ടെ. ഈ കഥയിലെ ഡ്രൈവറിനെ പോലെ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും ജോലിയെടുക്കുന്ന പൈസക്ക് വേണ്ടി മാത്രമല്ല, അവരാൾ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അതുപോലെ നമ്മളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മഹാമാരിയെ നമുക്ക് തുടച്ച് നീക്കാൻ സാധിക്കും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നിബന്ധനകൾ. നമ്മളുടെ കയ്യിലുള്ള ലഗേജ് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ വളരെ ചുരുക്കം ലഗേജ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കാർ പൂർണ്ണമായിട്ടും അണുവിമുക്തമാക്കാനുള്ള സമയം ഡ്രൈവറിനെ അനുവദിക്കുക. അതുപോലെ തന്നെ കാറിൻ്റെ ഡോർ ഹാൻഡിൽസും ഡിക്കി ഹാൻഡിൽസും എല്ലാം ഡ്രൈവർ തന്നെ തുറക്കാൻ സമ്മതിക്കുക. നമ്മൾ ഒരു കാരണവശാലും ഹാൻഡിൽസ് സ്പർശിക്കാൻ പാടുള്ളതല്ല.
അതുപോലെ തന്നെ വാഹനം ഇടയ്ക്ക് നിർത്തുകയോ ഇറങ്ങുകയോ ചെയ്യാൻ പാടുള്ളതല്ല. റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലൊക്കെ ടെമ്പറേച്ചർ ചെക്കിംഗ് ഉണ്ടാകും. ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിലേക്കും അല്ലാത്തവരെ വീട്ടിലേക്കും ആക്കുന്നതാണ്. ദയവായി എല്ലാവരും അതിന് സഹകരിക്കുക. ഒരു കാര്യം കൂടി, നമ്മുടെ വീട്ടിൽ പ്രായം ചെന്നവർ അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ ക്വാറന്റൈൻ ചെയ്യാൻ പാടുള്ളതല്ല. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. നമ്മൾ ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. ലെറ്റ്സ് ഫൈറ്റ് ദിസ് ടുഗദർ. നിപ്പയെ വരെ തോൽപ്പിച്ച ആളുകളാണ് നമ്മൾ. നമുക്ക് ഇത് വെറും സിമ്പിളാണ്. എല്ലാവർക്കും നല്ലത് വേണ്ട.